നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടിയ റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും നികൃഷ്ടമായ പീഡനത്തിൻ്റെ പോലും കഥകളെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമായി പറയുന്നു. എന്നിട്ടും പരാതി വന്നാൽ കേസെടുക്കാമെന്ന് നടപടിയെടുക്കാമെന്നുമുള്ള ഒഴുക്കൻ മട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ മറുപടി. അതിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് WCC അംഗവും നടിയുമായ പാർവതി തിരുവോത്താണ് ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാടിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നത്. സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന സർക്കാർ എന്ന് പറയുന്ന പിണറായി സർക്കാർ അതിനു വിരുദ്ധമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധി സ്ത്രീകൾ പരാതി പറഞ്ഞു. മലയാള സിനിമയിൽ സിനിമ ചിത്രീകരണത്തിനിടയിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിരവധി സ്ത്രീകൾ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കപ്പെട്ടെന്ന്, സ്ത്രീത്വത്തെ അപമാനിക്കപ്പെട്ടെന്ന് അടക്കമുള്ള പരാതികൾ ഉയർന്നു. ഇതെല്ലാം ഒരു രേഖയായി, ഒരു ഡോക്യുമെൻ്റായി സർക്കാരിൻ്റെ മുന്നിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായി സർക്കാരിന് മുന്നിൽ ഒരു ഡോക്യുമെൻ്റായി എത്തിയിട്ടും പരാതി പറഞ്ഞാൽ നടപടിയെടുക്കാമെന്ന് സർക്കാർ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇനി അതും നമ്മൾ തന്നെയാണോ ചെയ്യേണ്ടത്? അതായത് ഇരയാക്കപ്പെട്ട സ്ത്രീ തന്നെയാണോ ഇനി പരാതിയുമായി മുന്നോട്ടു പോകേണ്ടത്? ആ പണിയും ഞങ്ങൾ തന്നെയാണോ എടുക്കേണ്ടത്? ഇതിനു മുൻപ് പരാതി നൽകിയവരുടെ അവസ്ഥ എന്താണ്? അവരുടെ പരാതിയിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുകൂടി പാർവതി ചോദിക്കുകയാണ്. പിണറായി സർക്കാരിൻ്റെ മുഖത്തേറ്റ തിരിച്ചടിയാണ് WCCയുടെ ഈ ചോദ്യം. ഇത്രത്തോളം വിവാദമായ ഒരു റിപ്പോർട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്തിട്ടും അതിൽ നിരവധി സംഭവങ്ങൾ, ഇൻസിഡൻറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടും നിരവധി സ്ത്രീകൾ അതിൽ പരാതിയായി നൽകിയിട്ടും അവരൊക്കെ പരാതി എഴുതി നൽകിയാൽ കേസെടുക്കാമെന്നാണ് മുഖ്യൻ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തു വിരോധാഭാസമെന്ന് ചിന്തിക്കണം. ആരെയാണ് ഈ സർക്കാർ സംരക്ഷിക്കുന്നത്? ഏത് സിനിമാ താരത്തെയാണ്, ഏത് മഹാനടനെയാണ്, ഏത് പ്രമുഖനെയാണ് സിനിമാ മേഖലയിലെ ഈ സർക്കാർ സംരക്ഷിക്കുന്നത്? ചോദ്യങ്ങൾ ഉയരുക തന്നെയാണ്. ഇപ്പോൾ ഇതാ സർക്കാരിൻ്റെ നിലപാടുകൾക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക്, അല്ലെ ഹേമ കമ്മീഷന്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ച WCCയുടെ പ്രധാന അംഗമായ പാർവതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ WCCയുടെ പോരാട്ടം അവസാനിക്കുന്നില്ലെന്നാണ് പാർവതിയുടെ നിലപാട്. ഇരകൾ പരാതി കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. റിപ്പോർട്ടിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. എത്ര പരാതികളിൽ സർക്കാർ നടപടിയെടുത്തു എന്ന്, ഇതിനു മുൻപ് എത്ര പരാതികളിൽ സർക്കാർ നടപടിയെടുത്തു എന്നുകൂടി നമ്മൾ ഓർക്കണം. മോശമായി സിനിമാ മേഖലയിൽ മോശമായി പെരുമാറിയവരുടെ പേര് പറഞ്ഞാൽ ഒറ്റപ്പെടും, സമൂഹ മധ്യത്തിൽ അപമാനിക്കപ്പെടും, സിനിമയിൽ നിന്നും ഒഴിവാക്കും, തനിക്ക് അവസരങ്ങൾ നിരവധി നിഷേധിക്കപ്പെട്ടു, ഹിറ്റു സിനിമകൾ ചെയ്തിട്ടും തനിക്ക് പിന്നീട് പലപ്പോഴും സിനിമകളില്ലാത്ത സാഹചര്യമുണ്ടായി. അമ്മ സംഘടന വിട്ട ശേഷം ഇതുവരെ ഒരു ചർച്ചയ്ക്ക് പോലും അവർ വിളിച്ചിട്ടില്ലെന്നും പാർവതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദമാവുകയും ചർച്ചയ്ക്ക് വരികയും ചെയ്തപ്പോൾ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണ് മന്ത്രി ഇത്തരം ഒരു കോൺക്ലേവ് നടത്തുന്നത്. അതിൻ്റെ സാങ്കത്യം എന്താണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദമായതിന് പിന്നാലെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ സാംസ്കാരിക മന്ത്രിയുമൊക്കെ ചോദിക്കുകയാണ് എന്തുകൊണ്ട് സ്ത്രീകൾ പരാതിയുമായി പോലീസിൽ പോയില്ല. അപ്പോൾ പരാതിയുമായി ഇനിയും പോലീസിൽ പോകേണ്ട ജോലി, ഉത്തരവാദിത്വം ഈ ഇരകൾക്കാണ്. ഇതെന്തൊരു ഗവൺമെൻറ്റാണ്, എന്തൊരു സമീപനമാണ് ഈ ഗവൺമെൻറ്റിനെന്ന് WCC ചോദിക്കുകയാണ്. ഇവിടെ നിരവധി പരാതികൾ സർക്കാരിന് മുന്നിൽ ഡോക്യുമെൻ്റ് ആയിട്ടുണ്ട്. ആ പരാതികളിന്മേൽ സ്വമേധയാ സർക്കാരിന് കേസെടുക്കാനുള്ള വകുപ്പുകളുമുണ്ട്. ആ വകുപ്പുകളിലെങ്കിലും സർക്കാർ നടപടിയെടുത്ത് മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കണം. ഇതാണ് WCCയുടെ അഭിപ്രായം. എന്തായാലും ഏറ്റവും പ്രധാനമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും നിർണായകമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. അതായത് WCCയുടെ പ്രതികരണം, WCCയുടെ പ്രധാന അംഗമായ പാർവതി തിരുവോത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. കേരളത്തിലെ സർക്കാരിനോട് പലവിധ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് WCC. അതായത് ഇത്രത്തോളം ഗൗരവമുള്ള, ഇത്രത്തോളം സുപ്രധാനമായ, ഇത്രത്തോളം ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ മുന്നിലുണ്ടായിട്ടും കേവലം ചില സാങ്കേതികത്വങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് എന്തിനാണ്
സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകാത്തത്? പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ 4.5 വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടയിരുന്ന ഒരു സർക്കാരാണ്. ഒടുവിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയ റിപ്പോർട്ടിന്റെ കുറച്ചു ഭാഗം പുറത്തുവിട്ടൊരു സർക്കാരാണ്. ആ പുറത്തു വന്ന ഭാഗം പോലും കേരളത്തിന്റെ മനസാക്ഷിയെ, കേരളത്തിന്റെ ചലച്ചിത്ര പ്രേക്ഷകരെ വളരെയധികം ഞെട്ടിപ്പിച്ച, വേദനിപ്പിച്ച ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ മാറ്റിവെക്കപ്പെട്ട നിരവധി പേജുകളിൽ എത്രയോ ജീവിതങ്ങളുടെ കണ്ണീർ കഥകൾ ഉണ്ടാകും. അപ്പോൾ അത്രയൊക്കെ വിവാദമായൊരു സംഭവം നമ്മുടെ മുന്നിൽ പുറത്തു വന്നിട്ടും അതിനെയൊക്കെ ലാഘവത്തോടുകൂടി തള്ളിക്കളയുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന് ആരോടാണ് ഉത്തരവാദിത്തം? ആ സർക്കാരിന് ആരോടാണ് മമത? ആ സർക്കാരിന് ആരോടാണ് കരുണ? ഇതാണ് WCC ചോദിക്കുന്നത്. എന്തായാലും മലയാള സിനിമയിലെ ആൺകോയ്മയെ കുറിച്ചുള്ള വാദങ്ങൾ സമൂഹത്തിൽ നിരവധി ഉയരുകയാണ്. അതിനുമപ്പുറം സർക്കാരിൽ പിടിപാടുള്ള സിനിമാ താരങ്ങളുടെ, സിനിമാ പ്രമുഖന്മാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് എന്ന ആക്ഷേപങ്ങളും ഉയരുന്നു. ഇത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയം സർക്കാരിന്റെ മുന്നിൽ ഉണ്ടായിട്ടും ആ വിഷയത്തെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ കേരളത്തിലെ പിണറായി സർക്കാർ തയ്യാറാകുന്നില്ല എന്ന വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. എന്തായാലും ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് പോകുന്നു എന്ന കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ വിഷയത്തിന്മേൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പല ഹർജികളും കോടതികളിൽ തന്നെ എത്തിയിരിക്കുന്നു. എന്നാൽ സാങ്കേതികത്വത്തിന്റെ ന്യായം പറഞ്ഞുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിന് സ്വമേധയാ ഒന്നും ചെയ്യാനാകില്ലെന്ന ആ പല്ലവി ആവർത്തിക്കുകയാണ് ഇപ്പോഴും സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിൽ, സിനിമാ ചിത്രീകരണത്തിനിടയിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിരവധി സ്ത്രീകൾ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കപ്പെട്ടെന്ന്, സ്ത്രീത്വത്തെ അപമാനിക്കപ്പെട്ടെന്ന് അടക്കമുള്ള പരാതികൾ ഉയർന്നു. ഇതെല്ലാം ഒരു രേഖയായി, ഒരു ഡോക്യുമെന്റായി സർക്കാരിന്റെ മുന്നിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായി സർക്കാരിന്റെ മുന്നിൽ ഒരു ഡോക്യുമെന്റായി എത്തിയിട്ടും പരാതി പറഞ്ഞാൽ നടപടിയെടുക്കാമെന്ന് സർക്കാർ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇനി അതും നമ്മൾ തന്നെയാണോ ചെയ്യേണ്ടത്? അതായത് ഇരയാക്കപ്പെട്ട സ്ത്രീ തന്നെയാണോ ഇനി പരാതിയുമായി മുന്നോട്ട് പോകേണ്ടത്? ആ പണിയും ഞങ്ങൾ തന്നെയാണോ എടുക്കേണ്ടത്? ഇതിനു മുൻപ് പരാതി നൽകിയവരുടെ അവസ്ഥ എന്താണ്? അവരുടെ പരാതിയിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുകൂടി പാർവതി ചോദിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ തിരിച്ചടിയാണ് WCCയുടെ ഈ ചോദ്യം. ഇത്രത്തോളം വിവാദമായ ഒരു റിപ്പോർട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്തിട്ടും അതിൽ നിരവധി സംഭവങ്ങൾ, ഇൻസിഡന്റുകളെ കുറിച്ച് പറഞ്ഞിട്ടും നിരവധി സ്ത്രീകൾ അതിൽ പരാതിയായി നൽകിയിട്ടും അവരൊക്കെ പരാതി എഴുതി നൽകിയാൽ കേസെടുക്കാമെന്നാണ് മുഖ്യൻ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തു വിരോധാഭാസമെന്ന് ചിന്തിക്കണം. ആരെയാണ് ഈ സർക്കാർ സംരക്ഷിക്കുന്നത്? ഏത് സിനിമാ താരത്തെയാണ്, ഏത് മഹാനടനെയാണ്, ഏത് പ്രമുഖനെയാണ് സിനിമാ മേഖലയിലെ ഈ സർക്കാർ സംരക്ഷിക്കുന്നത്? ചോദ്യങ്ങൾ ഉയരുക തന്നെയാണ്.